അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഗ്രഹവും അഭിലാഷവുമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗം കരസ്ഥമാക്കുക, ഔലിയാക്കളുടെ കൂട്ടത്തിൽ അവരുടെ നിസ്കാരം പോലെ, അവരുടെ നോമ്പ് പോലെ, അവരുടെ ആരാധനകൾ പോലെ നല്ല നിലയിൽ ആരാധനകൾ ചെയ്യുക എന്നൊക്കെയുള്ളത്. ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ചെറിയ ഒരു ടിപ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അബു ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ തവല്ല, ഒരാൾ വുളു ചെയ്തു, സുമ്മ അതൽ മസ്ജിദ, എന്നിട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ വുളു ചെയ്യേണ്ടത് വീട്ടിൽ വെച്ചുകൊണ്ടാണ്, പള്ളിയിൽ വെച്ചല്ല. വുളു വീട്ടിൽ വെച്ച് നിർവഹിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫസ്വല്ല റക്അതൈനി, എന്നിട്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ഖബ്ലൽ ഫജ്രി, സുബ്ഹയുടെ മുമ്പ്, സുബ്ഹയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കരിച്ചു. സുമ്മ ജലസ, എന്നിട്ട് ഇരുന്നു. ഹത്ത യുസല്ലിൽ ഫജ്ര, സുബ്ഹ നിസ്കാരം നിർവഹിക്കുന്നതുവരെ പള്ളിയിലിരുന്നു. എന്നാൽ കുതിബ സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു. യൗമ ഇദിൻ, അന്നത്തെ നിസ്കാരം, ഫി സ്വലാത്തിൽ അബ്റാർ, ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ, ആ നിസ്കാരത്തിൻ്റെ ഗണത്തിൽ അവൻ്റെ നിസ്കാരവും വരും. മാത്രവുമല്ല, വകുതിബ, വീണ്ടും രേഖപ്പെടുത്തുകയാണ്, ഫി വഫ്ദി റഹ്മാൻ, അവൻ അള്ളാഹുവിൻ്റെ സംഘങ്ങളിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിൻ്റെ ആളായി, അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരനായി അവനെ അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സ്വല്ല ഫി മസ്ജിദിൻ ജമാഅത്തൻ 40 ലൈലത്തൻ ലാ തഫൂതുഹു റക്അത്തുൽ ഊലാ മിൻ സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്ത് ഇമാമിൽ നിന്ന് പിന്താത്ത നിലയിൽ ഒരാൾ 40 ദിവസം തുടർച്ചയായി ജമാഅത്തായി പള്ളിയിൽ വെച്ചുകൊണ്ട് ഇശാ നിസ്കരിച്ചാൽ, കതബല്ലാഹു ലഹു ബിഹാ ഇത്ഖം മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി രേഖപ്പെടുത്തി കഴിഞ്ഞു, അവന് നരകമോചനം ഉറപ്പായി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, നരകമോചനം നമുക്ക് ലഭിക്കാനും അള്ളാഹുവിൻ്റെ സംഘത്തിൽപ്പെട്ട ഒരാളാവാനും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും നിസ്കാരങ്ങളുടെ കൂട്ടത്തിലായി നമ്മുടെ നിസ്കാരം സ്വീകരിക്കാനും ഏറ്റവും വലിയൊരു മാർഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സ്വലാത്തുൽ ഇശാ, സ്വലാത്തു സുബ്ഹ്. സുബ്ഹ് നിസ്കാരവും ഇശാ നിസ്കാരവും കറക്റ്റായി ജമാഅത്തായി പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നല്ല സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.